നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഈ ഒരു മീറ്റിംഗിന്റെ അധ്യക്ഷ ശാലിനി ടീച്ചറാണ്. ശാലിനി ടീച്ചറിനെ ഈ ഒരു മീറ്റിംഗ് അധ്യക്ഷ പദവിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം ആശംസിക്കുന്നതിനായി രതീഷിനെ ക്ഷണിക്കും. കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം ഒരു ഗൂഗിൾ മീറ്റിൽ നടക്കുമ്പോൾ സമയം എത്രമാത്രം നിലനിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. വ്യക്തികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ LSS USS പരീക്ഷകൾ എഴുതുന്നതിന് ഒരു കൈത്താങ്ങാകുക എന്ന ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് അധ്യാപക കൂട്ടം LSS USS Plus എന്ന ഈ പ്രവർത്തന പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള, അതായത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കുട്ടികളും അധ്യാപകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാണ്. ഓൺലൈൻ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കില്ല, അനാവശ്യമായ ശബ്ദങ്ങളൊക്കെ ഇതിലേക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അതാണ് ഒന്നാമതായി പറയാനുള്ളത്. ഇനിയും ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന 82 പേർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അധ്യാപകരുമായി കുറച്ചു കാലം LSS-ന്റെയും USS-ന്റെയും പേരിലാണെങ്കിലും ഇടപഴകാനും അങ്ങനെയുള്ള അധ്യാപകരെ പരിചയപ്പെടാനുമുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അതുകൊണ്ട് അവരുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയും, വ്യത്യസ്തമായ ചിന്തകളും രീതികളും മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിൽ ഇത് വളരെ ഗംഭീരമായ ഒരു ചുവടുവെപ്പാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചില കാര്യങ്ങൾ ചോദിക്കാം. ഈ അടുത്ത കാലത്ത് എൻ്റെ വീടിൻ്റെ പറമ്പിൽ ഒരു മയില് വന്നു. ആ ഒരു മയില് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ടും ഇപ്പോഴാണ് വീട്ടുപറമ്പിൽ ഒരു മയില് വരുന്നത്. ഞാൻ ഇതിനെ എങ്ങനെയാ കാണേണ്ടത്? എന്തുകൊണ്ടായിരിക്കും ഈ മയില് ഇപ്പോൾ വന്നത് എന്നാണ്, ഇത്രയും വർഷത്തിന് മുമ്പ് കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഈ മയില് വന്നിട്ടുള്ളത്? നാട്ടിൽ മറ്റ് പല പത്തനംതിട്ടയാണ് മറ്റ് പല പ്രദേശങ്ങളിലും മയിലുകൾ കണ്ടതായി വാർത്തയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ മയില് എൻ്റെ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വന്നത്? ഒരു മയിലാണോ പല മയിലാണോ അറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഉത്തരം? ആരെങ്കിലും ഒരാൾ പറയൂ. ആരെങ്കിലും ഒരാള് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണം എന്തുകൊണ്ടായിരിക്കും മയിലുകൾ. ആ പറയൂ. അവരുടെ ആവാസ വ്യവസ്ഥ ആരെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടാകും. ഓക്കെ, വേറെ പറയൂ. അപ്പൊ ശരിയായ ഒരു ഉത്തരത്തിന്റെ അടുത്തേക്കാണ് അത് എത്തിയിട്ടുള്ളത്. വേറെ മക്കള് പറഞ്ഞു ഭക്ഷണം ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, അതുകൊണ്ട് വന്നു. പിന്നെ ഓക്കെ, അപ്പോ ഞാനൊരു പ്രശ്നം അവതരിപ്പിച്ചപ്പോ നിങ്ങൾ അതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആയിരിക്കാം, അതിലേതാ ശരി ഉത്തരം എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ്. സാധാരണയായി മയിലുകളെ ഏത് നാട്ടിലാണ് കാണുക, ഏത് പ്രദേശത്താണ് കാണുക? ഏതൊക്കെ പ്രദേശത്താണ് മയിലുകളെ കാണുക? നമ്മുടെ സംസ്ഥാനത്തെ മയിലുകൾ കൂടുതൽ കാണുന്ന ഒരു ജില്ലയുടെ പേര് പറയാവോ? സംസ്ഥാനത്തെ മയിലുകളെ കൂടുതലായി കാണാവുന്ന ഒരു ജില്ലയുടെ പേര് പറയാമോ? പാലക്കാട് ജില്ലയിൽ മയിലുകളെ കൂടുതലായി കാണാമെന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പൊ പാലക്കാട് പേരിന്റെ കൂടെ കാടുള്ളത് കൊണ്ടാണോ മയിലവിടെ കൂടുതലായിട്ട് കാണുന്നത്? പാലക്കാട് മയിലുകളെ കൂടുതലായി കാണാനുള്ള കാരണം എന്തായിരിക്കും? എന്തായിരിക്കും കാരണം? അവിടെ മയിലുകളെ സംരക്ഷിക്കുന്നത് കൊണ്ട്. ആ
അവിടെ മുഴുവൻ ഭൂപ്രദേശമായത് കൊണ്ട് പാലക്കാട് ഓക്കെ പാലക്കാട് ഞാൻ ചോദിക്കട്ടെ മക്കളെ, പാലക്കാട് ജില്ലയുടെ തൊട്ടടുത്ത സംസ്ഥാനം ഏതാ? പാലക്കാട് ജില്ലയുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലും കൂടുതലായിട്ട് മയിലുകളെ കാണാം. തമിഴ്നാട്ടിലും കൂടുതലായിട്ട് മയിലുകളെ കാണാം. അവിടെയാണല്ലോ മുരുകനൊക്കെ ഉള്ളത്, പളനിയൊക്കെ ഉള്ളത്, മയിൽവാഹനൊക്കെ. വടക്കേ ഇന്ത്യയിലും മയിലുകൾ ഉണ്ടാവും. അപ്പൊ മയിലുകൾ പ്രധാനമായും കാണുന്നത് താപനില കൂടുതലുള്ള, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ താപനില പ്രായണ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൂടുതലായി കാണുന്ന ഒരു പക്ഷി നമ്മളെ പ്രദേശത്തേക്ക് വരുന്നുവെങ്കിൽ അതിന് എന്തിന്റെ സൂചനയായിരിക്കും? ഇവിടെ താപനില കുറയുന്നത് കൊണ്ടാണോ കൂടുന്നത് കൊണ്ടായിരിക്കും? ആയിരിക്കാം, ആയിരിക്കാം എന്നൊരു അനുമാനമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അടുത്തൊരു കാര്യം കൂടെ പറയാം, അടുത്തൊരു കാര്യം കൂടെ പറയാം. അതായത് വിഷുവിന് പൂക്കുന്ന കൊന്ന ജനുവരി മാസത്തിലെ പൂക്കാൻ തുടങ്ങി. എന്താണ് നിങ്ങൾക്ക് ഏപ്രിൽ മാസം പത്താം തീയതി ഏപ്രിൽ മാസം പത്താം തീയതി പൂക്കുന്ന പറഞ്ഞോ പറഞ്ഞോ. അപ്പോ വിഷുക്കൊന്ന് നേരത്തെ പൂക്കുന്നതിന് കാരണം എന്തായിരിക്കും? കാലാവസ്ഥയിൽ മാറ്റമുണ്ടാവുമ്പോൾ, ശ്രദ്ധിക്കുക, കാലാവസ്ഥയിൽ മാറ്റമുണ്ടാവുമ്പോൾ ഏതൊക്കെ സസ്യങ്ങളിൽ ഏതൊക്കെ ജീവജാലങ്ങളിൽ മാറ്റം വരുന്നുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന ഒരു ജോലി നിങ്ങൾ ചെയ്യണം. ഞാനപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഇതെന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രളയം വരുന്നു, വരൾച്ച വരുന്നു, ചൂട് കൂടുന്നു, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നു, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങളെ വേറെ ആരും പരിശീലിപ്പിച്ചില്ല, പരിശീലിപ്പിച്ചില്ല, അതിന്റെ ഉത്തരം ഇതാണ്, കാണാൻ പഠിക്കാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ ചിന്തിക്കുകയാണ്. അപ്പൊ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനുള്ള ശേഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങളെയും ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള കഴിവുള്ളവരാണ് യഥാർത്ഥ അറിവുള്ള ആൾ. യഥാർത്ഥ അറിവ് ഉള്ള ആളെയാണ് നമ്മൾ സ്കോളർ എന്ന് പറയുക. അപ്പൊ സ്കോളർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കാണാ പഠിപ്പിച്ച് വെച്ച കാര്യങ്ങൾ പോയി പരീക്ഷാ ചോദ്യത്തിന് എഴുതി മാർക്ക് കൂടുതൽ നേടുന്നതല്ല, മറിച്ച് എല്ലാ ചോദ്യങ്ങളെയും വിശകലനം ചെയ്ത് തന്റെ അറിവുമായി ബന്ധിപ്പിച്ച് തന്റെ ചിന്തയെ പ്രവർത്തിപ്പിച്ച് സ്വന്തമായി ഉത്തരം കണ്ടെത്താനുള്ള ഒരു കഴിവ് വളർത്തുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യുന്നവരാണ് പണ്ഡിതരായി മാറുക, അറിവ് ഉണ്ടാക്കുന്നവരായി മാറുക. നിങ്ങൾ അത്തരം ആലോചനകൾ നടത്തണം. അങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഭ്രാന്താണെന്ന് തോന്നാവുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. ഉദാഹരണമായി കടൽ തീരത്ത് പോയി നിൽക്കുന്നു, കടൽത്തീരത്ത് പോയി നിൽക്കുന്ന ഒരു കുട്ടി തിരകൾ ഇങ്ങോട്ട് വരുന്ന വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിര ഇടങ്ങി കഴിഞ്ഞാൽ അടുത്ത തിര വരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകണം, എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തിര പോകാത്തത്? ആ കടൽത്തീരത്തേക്ക് മാത്രമാണ് തിരകൾ വന്നുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് തിരിച്ചു പോകുന്നില്ല, തിരയടിച്ച് അങ്ങോട്ട് പോകുന്നില്ല? ഈ ചോദ്യം ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാകണം. ആ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യത്തിന്മേൽ നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് സംശയമായി, നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കും. അങ്ങനെ നിരന്തരം ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങൾ LSS+ ആവും. LSS+ ആകുക എന്ന് പറഞ്ഞാൽ ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ കൂടി കിട്ടുന്ന ചില അനുഭവങ്ങളും തിരിച്ചറിവുകളും വെച്ച് നിങ്ങളുടെ പഠന രീതിയിൽ, നിങ്ങളുടെ ചിന്താ രീതിയിൽ, നിങ്ങളുടെ അന്വേഷണാത്മകതയിൽ നിങ്ങൾ വ്യത്യാസം വരുത്തണം, പുതിയ ഒരു രീതിയിലേക്ക് മാറണം. അങ്ങനെ ചെയ്യുമ്പോൾ പാഠപുസ്തകത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആലോചന നടത്തും.
ഞാൻ ഉദാഹരണമായി ചോദിക്കുക, ഒരു തെങ്ങിന് എത്ര ഓലകളുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷെ പറയാൻ കഴിയണമെന്നില്ല, പക്ഷെ ഏകദേശം നിങ്ങൾക്ക് പറയാൻ കഴിയണം. കാരണം എന്താ, നിങ്ങളുടെ നിരീക്ഷണ കൗതുകത്തിൽ പെടുന്ന ഒരു കാര്യമാണ്, ഇത്രയും വലിയ ഒരു തെങ്ങിന് ഏകദേശം എത്ര ഓലകൾ കാണും, ഒരു സംശയമാണ്. അടുത്ത ചോദ്യം, ഈ ഓലകളുടെ വിന്യാസം, ഈർക്കിലെ ഓലക്കാലൊക്കെ ഉള്ള വിന്യാസം, ഈ വിന്യാസത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അപ്പോഴാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി നിരീക്ഷിക്കാനും ആ വിന്യാസത്തിന്റെ ശാസ്ത്രീയത പറയാനും കഴിയുന്നത്. അതിനെ LSS ഒരു ചോദ്യം വേണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ LSS ചോദ്യം എന്ന് പറയുന്നത് പ്രകൃതി നിങ്ങളോട് മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു ശാസ്ത്രീയമായ അന്വേഷണ പരത നിങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന് വലിയ സംഭാവന നൽകുന്നവരായി മാറും. അങ്ങനെയുള്ള സംഭാവന നൽകാൻ കഴിയുന്ന തരത്തിൽ പുതിയൊരു രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സഹായകമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഇവിടുന്ന് കിട്ടണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളാണ്, ആ ചോദ്യങ്ങളുടെ പാറ്റേൺ മാത്രം വെച്ച് പരിശീലിപ്പിച്ച് LSS മാത്രം ജേതാക്കളാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പ്ലസ് ഇട്ടിരിക്കുകയാണ്, അതായത് ഭാവി ജീവിതത്തിന്റെ വിജയത്തിലേക്ക് കടക്കാൻ കഴിയുന്ന എല്ലാവിധ കഴിവുകളും നേടാൻ പര്യാപ്തരാക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ തരുന്ന ഒരു അസുലഭ സന്ദർഭമാണ് അധ്യാപക കൂട്ടം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കും എല്ലാ ആശംസകളും സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാണ് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. SSK സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്ററായ ശ്രീ അമൽ റോയ് സർ നമ്മളോടൊപ്പമുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൈറ്റ് വിക്കേഴ്സ് നടത്തുന്ന ക്ലാസ്സിൽ നമുക്കറിയാം അധ്യാപക കൂട്ടത്തിൽ ഒരുപാട് അധ്യാപക സുഹൃത്തുക്കൾ പങ്കെടുക്കുകയുണ്ടായി. അന്ന് മുതൽ നമുക്ക് ഒപ്പമുള്ള ഒരാളാണ് അമൽ റോയ് സർ. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനിയായ അധ്യക്ഷ, ഈ യോഗ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ കരുണാകരൻ സാർ, അധ്യാപക കൂട്ടത്തിന്റെ മുദീസ് സാർ, അധ്യാപക കൂട്ടത്തെ സജീവമായി നിലനിർത്തുന്ന അധ്യാപക കൂട്ടം പ്രവർത്തകർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്കോളർഷിപ്പ് പരീക്ഷകളോട് ഉദ്ദേശിക്കുന്നതെന്ന് കലാകാരൻ സാർ പറഞ്ഞു. ഇത് ആഴത്തിലുള്ള ഒരു പഠനത്തിനും നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് നേടുന്നതിനും കൂടുതൽ മേഖലകളിലേക്ക് നമ്മൾ അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായി എല്ലാ കൂട്ടുകാരും ഇതിനെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വലിയൊരു അവസരമാണ് നിങ്ങളുടെ ഓരോ കൂട്ടുകാർക്കും തുറന്നു വയ്ക്കുന്നത്. കേരളത്തിലെമ്പാടുമുള്ള പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാനും പ്രതിഭാധനരായ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഒരു അവസരം അധ്യാപക കൂട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കിയിരിക്കുകയാണ്. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഈ ക്ലാസ്സുകൾ ശ്രവിക്കുകയും ഇത് നിങ്ങളുടെ പഠന ജീവിതത്തിനൊരു ഒരു ഒരു പ്രത്യേക ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ ക്ലാസ്സുകൾ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് അധ്യാപക കൂട്ടം ഈ കോവിഡ് കാലത്ത് നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. അധ്യാപകരുടെ ശാക്തീകരണത്തിനകത്തായിരുന്നാലും കുട്ടികൾക്കായിട്ട് അയർന്നാലും കുട്ടികളുടെ കലാ പ്രവർത്തനങ്ങളിലൊക്കെ വേണ്ടി ആയിരുന്നാലും നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതും ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിലെ ക്ലാസ്സിൽ നയിക്കുന്ന അധ്യാപകരെയും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നുള്ള നിഷ ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് നിഷ ടീച്ചറിനെ അറിയായിരിക്കും അല്ലേ? വിക്ടേഴ്സിലെ ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചർ നിഷ ടീച്ചർ. അപ്പൊ നിഷ ടീച്ചറിനെ അധ്യാപക കൂട്ടത്തിന്റെ കൂടെ തന്നെ ഉള്ള ഒരാളാണ് നിഷ ടീച്ചർ. നിഷ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപക കൂട്ടത്തിന്റെ ഈ LSS USS പ്ലസ് എന്ന പ്രോഗ്രാമിലേക്ക് എത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒത്തിരി അധികം കുട്ടികൾ ഇതിൽ
ഈ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ആദ്യമേ വിജയാശംസകൾ കേട്ടോ. എല്ലാവരും നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ എക്സാംസ് എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ് കേട്ടോ. എല്ലാവരെയും പരിചയപ്പെടാനും ആരുടെയൊക്കെ മൈക്ക് ഓൺ ആയിട്ടുണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. ഇച്ചിരി സംസാരിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. ആ താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെ ഒരു സംരംഭം കുറിച്ച് അതിന് നേതൃത്വം നൽകിയ നമ്മുടെ രതീഷ് സാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രതിഫലയച്ച കൂടാതെ തന്നെ ഒത്തിരി അധികം അധ്യാപകരും ഒക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട്. കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കാൻ കാണിക്കുന്ന ഈ സന്മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് ഇന്ന് ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കലാധരൻ മാഷിനെ ഒന്ന് നേരിൽ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അമുൽ റോയ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെയും വാക്കുകൾ ശ്രവിക്കാൻ സാധിച്ചു. പിന്നെ അധ്യക്ഷ സ്ഥാനത്തുള്ള ടീച്ചറിനെ ഞാൻ ആദ്യമായി കാണുകയാണ്. ടീച്ചറിനെ കണ്ടതിലും ഒത്തിരി സന്തോഷമുണ്ട്. ഇനി കുഞ്ഞുങ്ങളോടൊരു വാക്ക് പറഞ്ഞോട്ടെ. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയാം കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാം. എക്സാംസിന് പേടിക്കാനൊന്നുമില്ല. LSS USS കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്വയം എഴുതണം കേട്ടോ. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ച പരിശീലിച്ച ആ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി, ഒന്ന് പ്രയോഗിച്ചാൽ മാത്രം മതി. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മള് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ഇങ്ങനെ നാല് സ്കിൽസ് നേടി ഇങ്ങനെ റെഡിയായിരിക്കുകയാണ് അല്ലേ. അപ്പോ ഇതെല്ലാം പ്രയോഗിക്കാനായിട്ടാണ് നമുക്ക് ഈ എക്സാംസ് ഉള്ളത്. ഈ എക്സാംസിൽ വരുമ്പോൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നല്ല കോൺഫിഡൻറ്റോടുകൂടി എഴുതാനായിട്ട് ശ്രമിക്കുക സ്വന്തം ഭാഷയിൽ. അതായത് നമ്മൾ എഴുതുമ്പോൾ സ്വയം എഴുതുക. ഓക്കെ, കാണാതെ പഠിച്ചു വരേണ്ട കാര്യം ഇതിലില്ല. നിങ്ങൾ ഒത്തിരി അധികം ഡിസ്കോഴ്സ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഡിസ്ക്രിപ്ഷൻ പരിചയപ്പെട്ടിട്ടുണ്ട്, പിന്നെ എന്താണ് കോൺവെർസേഷൻ പരിചയപ്പെട്ടിട്ടുണ്ട്, ആഡ് മോർ ലൈൻസ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒത്തിരി എഴുതിയതല്ലേ. അപ്പൊ നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു സെന്റൻസ് എഴുതിയാലും അത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, കൃത്യമായി എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ എഴുതുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അതൊന്ന് ക്രിയേറ്റീവ് ആയിട്ട് എഴുതാനായിട്ടും ശ്രമിക്കുക. നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമല്ല ലാംഗ്വേജിന്റെ ഉപയോഗം അല്ലേ, നമ്മളത് പ്രയോഗിക്കണം. നമ്മൾ എന്തിനാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ. നിങ്ങൾ ആരോടും സംസാരിക്കാൻ പ്രാപ്തരായിട്ട് വരണം. നല്ല ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഉയരേണ്ട കുട്ടികളാണ് നിങ്ങളൊക്കെ. മിടുക്കരാണ്, ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒത്തിരി അധികം ഇപ്പോ നാലാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എല്ലാം റെഡിയായിരിക്കുവാണ്. ഇനി ഒന്ന് സ്വയം എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ സെവൻത് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം ഉൾക്കൊണ്ട് നന്നായി തന്നെ പെർഫോം ചെയ്യാൻ, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു കോച്ചിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാവി ജീവിതത്തിലും അത് പ്രയോജനപ്പെടും. ഇംഗ്ലീഷിനെ മാതൃഭാഷയെ പോലെ തന്നെ സ്നേഹിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് തന്നെ തുടർന്ന് ഇഷ്ടവിഷയമായി എടുത്ത് പഠിച്ചതും. ഇംഗ്ലീഷ് നല്ല രസമാണ് കേട്ടോ. ഒട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്നേഹിച്ചാൽ ഇംഗ്ലീഷ് നമ്മുടെ ഒപ്പം വരും, നമ്മുടെ മലയാള ഭാഷ പോലെ തന്നെ വഴങ്ങും. ഓക്കെ, ആരും പേടിക്കേണ്ട, നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളെല്ലാം മിടുക്കരാണ്. അപ്പൊ ടീച്ചറിന് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കളെ ടീച്ചർ ഇപ്പോ ഇവിടെ നിന്ന് പോവുകയാണ്. ടീച്ചറിന് കുറച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച രതീഷ് സാറിന് ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.